ശബരിമലയിൽ തിരക്ക് നിയന്ത്രിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഹൈക്കോടതിയുടെ വാക്കാൽ നിർദ്ദേശം ഭക്തർക്ക് ഇടത്താവളങ്ങളിൽ സൗകര്യം ഒരുക്കണം ഭക്ഷണവും ചുക്കുവെള്ളവും ശൗചാലയ സൗകര്യങ്ങളും നൽകണം ജില്ലാ ഭരണകൂടത്തിന് സന്നദ്ധ സംഘടനകളുടെ സഹായം തേടാം എൻ സി സി എൻ എസ് എസ് സേവനങ്ങളും ഉപയോഗപ്പെടുത്താം ഇടത്താവളങ്ങളിൽ ശുചിത്വം ഉറപ്പുവരുത്തണമെന്നും ഹൈക്കോടതി വാക്കാൽ നിർദ്ദേശിച്ചു ഭക്തരുടെ തിരക്ക് നിയന്ത്രണ വിധേയമാണെന്ന് എ ഡി ജി പി എം ആർ അജിത് കുമാർ ഹൈക്കോടതിയെ അറിയിച്ചു വിശദാംശങ്ങളുമായി ശ്യാം ദേവരാജാണ് ചേരുന്നത് ശ്യാമ എ ഡി ജി പിയുടെ റിപ്പോർട്ട് അനുസരിച്ച് എല്ലാം തിരക്ക് നിയന്ത്രണ വിധേയമാണെന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് പക്ഷേ കൂടുതൽ നിർദ്ദേശങ്ങൾ കോടതി മുന്നോട്ട് വയ്ക്കുകയാണ് അങ്ങനെ തന്നെയാണ് ശബരിമലയിലെ തിരക്ക് ആൾ ഭക്തരുടെ തിരക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ നിയന്ത്രണ നിയന്ത്രണാതീതമാണ് വലിയ തിക്കും തിരക്കുമുണ്ട് രാവിലെ തന്നെ നിലക്കിൽ നിന്നും പമ്പയിലേക്ക് നിരവധി ആളുകൾ ബസ് കെ എസ് ആർ ടി സി വാഹനം അല്ലെങ്കിൽ അങ്ങോട്ടേക്കുള്ള ഗതാഗത സൗകര്യം അടക്കം ലഭ്യമാകാതെ മണിക്കൂറുകളായി കാത്തു നിൽക്കുന്ന അവസ്ഥയുണ്ട് മാത്രമല്ല പത്തനംതിട്ടയിലേക്ക് പത്തനംതിട്ടയിൽ നിന്നും പമ്പയിലേക്കുള്ള വാഹനം മണിക്കൂറുകളുടെ മണിക്കൂറുകളായി തടഞ്ഞിരിക്കുന്ന അവസ്ഥയും ഒക്കെയുണ്ട് ഈ സാഹചര്യത്തിലാണ് കഴിഞ്ഞ ശനിയാഴ്ച ഈ തിക്കും തിരക്കും നിയന്ത്രണം സംബന്ധിച്ചുള്ള ഹർജി ഹൈക്കോടതി സ്വമേധയാ പരിഗണിക്കുന്നത് വീണ്ടും പരിഗണനയ്ക്ക് വരുമ്പോൾ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് എ ഡി ജി പി എ ഡി ജി പി എം ആർ അജിത് കുമാർ നേരിട്ട് ഹൈക്കോടതിയിൽ ഹാജരായി നേരിട്ട് ഹൈക്കോടതിയിൽ ഹാജരായ നൽകിയ വിശദീകരണം ഇങ്ങനെയാണ് ഭക്തരുടെ തിരക്ക് നിര നിയന്ത്രണ വിധേയമാണ് എന്നാണ് എ ഡി ജി പി അറിയിച്ചത് മാത്രമല്ല ശബരിമലയിൽ പരമാവധി ഭക്തരെ നിലവിൽ ഉൾക്കൊള്ളുന്നുണ്ട് ഒരു ദിവസം പരമാവധി വിർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യുന്നത് തൊണ്ണൂറായിരം പേരാണ് എൺപത്തി എണ്ണായിരം പേരെ വരെ പതിനെട്ടാം പടിക്ക് താഴെ വരെ എൺപത്തി എണ്ണായിരം പേരെ വരെ പരമാവധി ഉൾക്കൊള്ളാനാകും അതിനേക്കാൾ കൂടുതൽ ആളുകൾ മറ്റ് പല വഴിക്കും അതായത് പമ്പയിൽ നിന്നും ശബരിമലയിലേക്കുള്ള പാതയിലല്ലാതെ മറ്റ് കാനനപാതകളിലൂടെ ഒക്കെ വരുന്ന ആളുകളുണ്ട് ഇവരെല്ലാം സന്നിധാനത്തിന് താഴെ ഉണ്ട് അത് അതായത് ദർശനത്തിന് സമയം കാത്ത് നിൽപ്പുണ്ട് മാത്രമല്ല ദർശനം കഴിഞ്ഞ ആളുകൾ അവിടെ നിന്ന് മടങ്ങുന്നതിനും കാലതാമസം എടുക്കുന്നുണ്ട് ഇ ഇക്കാരണം കൊണ്ടാണ് അവിടെ സന്നിധാനത്ത് തന്നെ വലിയ തിക്കും തിരക്കും അനുഭവപ്പെടുന്നത് മാത്രവുമല്ല പമ്പയിലേക്കുള്ള വാഹനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഭക്തരെ നിയന്ത്രിക്കുന്നതിന് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന കാര്യവും എ ഡി ജി പി ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട് ഇത് രണ്ട് തലങ്ങളിലാണ് ഈ നിയന്ത്രണം അതായത് പമ്പയിൽ നിന്നും ഇലവുങ്കൽ വരെ ഒരു നിയന്ത്രണവും അതിനുശേഷം ഇലവുങ്കൽ നിന്നും പത്ത് ശബരിമല പാതയിൽ പത്തനംതിട്ട വരെയും ആണ് ഇത്തരം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇലവുങ്കൽ നമുക്കറിയാം എരുമേലിയിൽ നിന്നുള്ള ഉൾപ്പെടെയുള്ള ഭക്തർ എത്തുന്ന സ്ഥലമാണ് ഇലവുങ്കൽ പത്തനംതിട്ടയിൽ നിന്നും റാന്നിയിലും നിന്നും ഒക്കെ വരുന്ന ആളുകളും ഭക്തരും കടന്നു വരുന്നത് ഇലമുങ്കലേക്കാണ് അവിടെ നിന്നാണ് നിലക്കലിലേക്ക് പോകുന്നതും അതുകൊണ്ട് തന്നെ തന്നെ ഈ ശബരിമല പാതയിലും വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന കാര്യവും കൂടി വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് എ ഡി ജി വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് ഈ വിർച്വൽ ക്യൂ ഏതായിട്ട് പരമാവധി തന്നെ ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് കഴിഞ്ഞ മണ്ഡലകാലത്ത് ആളുകൾ ഉപയോഗിച്ചിരുന്ന ഭക്തർ അറുപതിനായിരം മുതൽ അറുപത്തി പേർ വരെയാണ് ശരാശരി വന്നിരുന്നതെങ്കിൽ ഇക്കാലഘട്ടത്തിൽ ഈ ദിവസങ്ങളിൽ ും ഡിസംബർ ഒന്ന് മുതൽ ഇന്നലെ വരെയുള്ള കണക്കനുസരിച്ച് ഏതാണ്ട് തൊണ്ണൂറായിരം പേർ വരെ ഒരു ദിവസം എത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്ര വലിയ തിരക്ക് അനുഭവപ്പെടുന്നത് എന്ന കാര്യവുമാണ് എ വിശദീകരിച്ചത് ആ ഹർജി ഹൈക്കോടതി ഇപ്പോഴും പരിഗണിക്കുകയാണ് ഇതിന്മേൽ ശ്യാമ ഇപ്പോൾ നിർദ്ദേശം മാത്രമാണ് നൽകിയിരിക്കുന്നത് എത്ര ദിവസത്തിനകം ഇത് എല്ലാം ഒരുക്കണമെന്നാണ് കോടതി പറയുന്നത് എന്തെങ്കിലും സമയാധിഷ്ഠിതമായി റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി പറയുന്നുണ്ടോ എ ഡി ജി പിയുടെ വിശദീകരണത്തിനിടയിലാണ് ഇത്തരം ചില നിർദ്ദേശങ്ങൾ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് നൽകിയത് ദേവസ്വം ബെഞ്ചിൻ്റെ നിർദ്ദേശങ്ങൾ ഇങ്ങനെയാണ് തിരക്ക് തിരക്ക് നിയന്ത്രിക്കാൻ ഭക്തരുടെ തിരക്ക് നിയന്ത്രിക്കുന്നത് സംബന്ധിച്ചാണ് ഹൈക്കോടതിയുടെ വാക്കാൽ നിർദ്ദേശമുള്ളത് ഇത് ഡി ജി പി എം എ ഡി ജി പി എം ആർ അജിത് കുമാർ അദ്ദേഹത്തിന്റെ ഭാഗം വിശദീകരിക്കുന്നതിനിടയ്ക്കാണ് ഇത്തരം വാക്കാലുള്ള നിർദ്ദേശം നൽകിയതും ഭക്തർക്ക് ഇടത്താവളങ്ങളിൽ സൗകര്യമൊരുക്കണമെന്ന കാര്യമാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് നിർദ്ദേശം നൽകിയത് മാത്രമല്ല ഭക്തർക്ക് ഇടത്താവളങ്ങളിൽ കഴിയുന്ന ആളുകൾ മിക്കവാറും സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ള ഭക്തരാണ് ഈ ഇത്തരം ഭക്തർക്കാണ് അവർ ആഴ്ച ആഴ്ചകളെടുത്താണ് വരുന്നത് അവർക്കാണ് ഇത്തരം സൗകര്യം നൽകേണ്ടത് ചുക്കുവെള്ളവും ശൗചാലയ സൗ ശൗചാലയ സൗകര്യവും നൽകണം ജില്ലാ ഭരണകൂടത്തിന്റെ സന്നദ്ധ സംഘടനകളുടെയും എൻ സി സി എൻ എസ് എസ് പോലെയുള്ള സന്നദ്ധ സംഘടനകളുടെയും സേവനം തേടാം ഇടത്താവളങ്ങളിൽ ശുചിത്വം ഉറപ്പുവരുത്തണം എന്നുമാണ് ഹൈക്കോടതി വാക്കാൽ നിർദ്ദേശിച്ചത് ദേവസ്വം ബോർഡിനും ജില്ലാ ഭരണകൂടത്തിനുമാണ് ഈ നിർദ്ദേശം ശബരിമലയിലെ തിരക്ക് നിയന്ത്രിതമായി വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ സർക്കാരിൻ്റെ നിലപാട് കോടതി തേടുന്നത് ഭക്തരുടെ തിരക്ക് നിയന്ത്രണ വിധേയമാണെന്ന് എ ഡി ജി പി എം ആർ അജിത് കുമാർ കോടതിയെ ധരിപ്പിക്കുകയാണ് ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് കോടതിയുടെ ഭാഗത്തു നിന്നും കൂടുതൽ നിർദ്ദേശങ്ങൾ പുറത്തുവരുന്നത് ശ്യാമാണം വിവരങ്ങൾ നൽകിയത്